ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ കടബാധ്യത എഴുതിത്തള്ളണമെന്ന് ബാങ്കേഴ്സ് സമിതി യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദുരിതബാധിതർക്ക് അനുവദിച്ച അടിയന്തര ധനസഹായത്തിൽ നിന്ന് വായ്പാ തിരിച്ചടവ് ഈടാക്കിയ കേരള ഗ്രാമീൺ ബാങ്കിന്റെ നടപടിക്കെതിരെ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ഡോക്ടർമാർ നടത്തുന്ന സമരം തുടരുന്നു. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്കായി സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദ ബോസ്. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള വിവിധ മാധ്യമ യൂണിറ്റുകളുടെ പ്രവർത്തനങ്ങൾ കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ വിലയിരുത്തി. കേരള ഖാദി മേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് 3 ദിവസം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. വാർത്തകൾ വിശദമായി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ കടബാധ്യത എഴുതിത്തള്ളണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിന്റെ ബാധ്യത ബാങ്കുകൾ തന്നെ വഹിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തിരുവനന്തപുരത്ത് ബാങ്കേഴ്സ് സമിതി യോഗത്തിലാണ് മുഖ്യമന്ത്രി ഈ ആവശ്യം മുന്നോട്ട് വെച്ചത്. അത് തിരിച്ചടക്കാൻ കഴിയാത്ത അവസ്ഥയിൽ, അപ്പൊ അതിലൊരു മാതൃകാപരമായ നിലപാടെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആകെ ചെയ്യാവുന്ന കാര്യം ആ പ്രദേശത്തുള്ള വായ്പ ആകെ എഴുതിത്തള്ളുക എന്നുള്ളതാണ്. അതിലൊരു മാതൃകാപരമായ നിലപാട് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് എടുത്തിട്ടുണ്ട്. ആരും ആവശ്യപ്പെട്ടിട്ടല്ല, അവര് സ്വയമേവ അത് എഴുതിത്തള്ളാൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാവരും അത് മാതൃകയായിട്ട് കാണുന്നു. കേരള ബാങ്ക് മാതൃകയിൽ മറ്റ് ബാങ്കുകളും കടബാധ്യതകൾ എഴുതിത്തള്ളാൻ തയ്യാറാകണമെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് സർക്കാർ അനുവദിച്ച അടിയന്തര ധനസഹായമായ 10,000 രൂപയിൽ നിന്ന് വായ്പാ തിരിച്ചടവ് ഈടാക്കിയ കേരള ഗ്രാമീൺ ബാങ്കിന്റെ നടപടിക്കെതിരെ കൽപ്പറ്റയിൽ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം തുടരുന്നു. ഇതു സംബന്ധിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർ ബാങ്കിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. നടപടി വിവാദമായതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രശ്നം പരിഹരിക്കാൻ കളക്ടറോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ദുരന്തബാധിതരിൽ നിന്ന് ഈടാക്കിയ തുക ഉടൻ തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് ബാങ്ക് മാനേജർക്ക് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഉത്തരവും നൽകും. അതേസമയം 3 പേർക്ക് തിരിച്ചടവ് പിടിച്ച തുക തിരികെ നൽകിയതായി ബാങ്ക് പ്രസ്താവനയിൽ അറിയിച്ചു. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്കായി സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദ ബോസ്. കൊൽക്കത്തയിലെ ആർ ജി കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് രാജ്യത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. വനിതാ നേതാക്കളുമായും ഡോക്ടർമാരുമായും അദ്ദേഹം രാജ്ഭവനിൽ കൂടിക്കാഴ്ച നടത്തി. അതേസമയം കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ സുപ്രീംകോടതി സ്വമേധയാ എടുത്ത കേസ് നാളെ പരിഗണിക്കും. സംഭവത്തിൽ പ്രതിഷേധിച്ച് രാജ്യവ്യാപകമായി നടത്തുന്ന സമരം ഇന്നും തുടരുമെന്ന് ഡോക്ടർമാരുടെ സംഘടന അറിയിച്ചു. കേരളത്തിൽ ആയുർവേദ ഡോക്ടർമാർ ഇന്ന് കരിദിനമായി ആചരിക്കുകയാണ്. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള വിവിധ മാധ്യമ യൂണിറ്റുകളുടെ പ്രവർത്തനങ്ങൾ കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ വിലയിരുത്തി. ചെന്നൈയിൽ നടന്ന യോഗത്തിൽ കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിലെ പ്രാദേശിക യൂണിറ്റ് മേധാവികൾ പങ്കെടുത്തു. ആകാശവാണി, ദൂരദർശൻ, PIB, CBC തുടങ്ങിയവയുടെ ഓഫീസുകളിലാണ് യോഗം നടന്നത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ചാലിയാർ പുഴയുടെ തീരത്ത് ഇന്നും തിരച്ചിൽ തുടരും. മുണ്ടേരി, ഇരുട്ടുകുത്തി, അമ്പിട്ടാംപൊട്ടി, പനങ്കയം, മച്ചിക്കൈ പ്രദേശത്താണ് ഇന്നലെ തിരച്ചിൽ നടത്തിയത്. പോലീസ്, എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് തുടങ്ങിയവയുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ നടത്തിയത്. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് ഓണം ഖാദി മേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്തെ അയ്യങ്കാളി ഹാളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അധ്യക്ഷത വഹിക്കും. യോഗത്തിൽ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ PJയരാജൻ പങ്കെടുക്കും. ഉദ്യോഗസ്ഥ മേധാവിത്വത്തിലെ സമാന്തര നിയമനം എന്ന കോൺഗ്രസ് വിമർശനം കാപട്യമാണെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ്. അടുത്തിടെ കേന്ദ്ര മന്ത്രാലയങ്ങളിൽ 45 ജോയിന്റ് സെക്രട്ടറിമാരെയും ഡയറക്ടർമാരെയും ഡെപ്യൂട്ടി സെക്രട്ടറിമാരെയും നിയമിക്കാൻ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പരസ്യം നൽകിയത് പ്രതിപക്ഷ പാർട്ടികൾ ചോദ്യം ചെയ്തിരുന്നു. സമാന്തര നിയമനം എന്ന ആശയം വികസിപ്പിച്ചെടുത്തത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UPA സർക്കാരാണെന്ന് ശ്രീ വൈഷ്ണവ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് ഈ കേൾക്കുന്നത്. മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. അഞ്ചുതെങ്ങ് തോണിക്കടവ് പുതുവൽ പുരയിടം വീട്ടിൽ ബെനഡിക്റ്റ് ആണ് മരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോരിയക്കോട്. 2 ദിവസം നീണ്ട തെരച്ചിലിനൊടുവിലാണ് മത്സ്യത്തൊഴിലാളിയായ ബെനഡിക്റ്റിന്റെ മൃതദേഹം കണ്ടെത്തിയത്.
പുതുക്കുറിച്ചി തീരത്തടിഞ്ഞ മൃതദേഹം മത്സ്യത്തൊഴിലാളികളാണ് കണ്ടെത്തിയത്. ശനിയാഴ്ച രാവിലെ 6:20 അഴിമുഖത്തെ കാറ്റിലും തിരയിലും പെട്ടാണ് വള്ളം മറിഞ്ഞ് അപകടമുണ്ടായത്. വള്ളത്തിലുണ്ടായിരുന്ന രണ്ടുപേരെ കോസ്റ്റൽ പോലീസും മറൈൻ എൻഫോഴ്സ്മെന്റും ചേർന്ന് രക്ഷപ്പെടുത്തിയിരുന്നു. ഒപ്പമുണ്ടായിരുന്ന മറ്റൊരാൾ നീന്തി രക്ഷപ്പെടുകയായിരുന്നു. അഞ്ചുതെങ്ങ് സ്വദേശികളായ അന്തോണിസ്, സഹായം, ലൂയിസ് എന്നിവരാണ് ബെനഡിക്റ്റിനെ കൂടാതെ വള്ളത്തിലുണ്ടായിരുന്നവർ. കോസ്റ്റൽ പോലീസും കോസ്റ്റ് ഗാർഡും നേവിയും മറൈൻ എൻഫോഴ്സ്മെന്റും ചേർന്ന് വലിയ തെരച്ചിൽ നടത്തിയെങ്കിലും ബെനഡിക്റ്റിനെ കണ്ടെത്താനായിരുന്നില്ല. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. സംസ്ഥാനത്ത് 3 ദിവസം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പ്. ചലച്ചിത്ര രംഗത്തെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ ചലച്ചിത്ര താരം രഞ്ജിനി നൽകിയ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയെന്ന് റിപ്പോർട്ട്. രഞ്ജിനിക്ക് സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാമെന്ന് കോടതി അറിയിച്ചു. വിവിധ രാജ്യങ്ങളിൽ കുരങ്ങുപനി വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ രോഗനിരീക്ഷണം വർദ്ധിപ്പിക്കുവാനും കേസുകൾ വേഗത്തിൽ കണ്ടെത്തുന്നതിന് ഫലപ്രദമായ നടപടികൾ കൈക്കൊള്ളുവാനും കേന്ദ്രം സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചു. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പി കെ മിശ്രയുടെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന ഉന്നതതല യോഗത്തിൽ രാജ്യത്ത് കുരങ്ങുപനിയെ പ്രതിരോധിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിന്റെ സ്ഥിതിയും അനുബന്ധ പൊതുജനാരോഗ്യ നടപടികളും അവലോകനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥിതിഗതികൾ നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. സഹോദര ബന്ധത്തിന്റെ മഹത്വം വിളിച്ചോതി രാജ്യത്തുടനീളം ഇന്ന് രക്ഷാബന്ധൻ ആഘോഷിക്കുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രമുഖർ രക്ഷാബന്ധൻ ദിനത്തിൽ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. കെ ടി ഡി സി ചെയർമാൻ സ്ഥാനം രാജിവെക്കും എന്ന വാർത്ത തെറ്റാണെന്ന് എം വി ഗോവിന്ദൻ തൃശൂരിൽ പറഞ്ഞു. പി കെ ശശിക്കെതിരെ നടപടി എടുത്തിട്ടില്ല. ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ല. രാജിവെക്കുന്നുണ്ടെങ്കിൽ അത് വ്യക്തിപരമായ തീരുമാനം മാത്രമാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സ്വാതന്ത്ര്യസമര സേനാനിയും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവുമായ പി കൃഷ്ണപിള്ളയുടെ ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ആലപ്പുഴയിൽ അനുസ്മരണ സമ്മേളനങ്ങൾ നടന്നു. വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിലും പി കൃഷ്ണപിള്ള അവസാന നാളുകൾ കഴിച്ചുകൂട്ടിയ മുഹമ്മ കണ്ണാർകാടും അനുസ്മരണ സമ്മേളനങ്ങൾ നടന്നു. സിപിഐയുടെയും സിപിഎമ്മിന്റെയും നേതൃത്വത്തിൽ നടത്തിയ പരിപാടിയിൽ എ വിജയരാഘവൻ, ബിനോയ് വിശ്വം തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 17 പോയിന്റ് ഉയർന്ന് 80,454-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 31 പോയിന്റ് നേട്ടത്തിൽ 24,572-ലും വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 6,670 രൂപയും പവന് 53,360 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 25-ന്. മൻ കി ബാത്തിന്റെ 113-ാം പതിപ്പാണ് ഇത്. പരിപാടിയിലേക്കുള്ള പൊതുജനങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറം വഴിയോ അറിയിക്കാവുന്നതാണ്. ഈ മാസം 23-ാണ് ആശയങ്ങൾ നൽകാനുള്ള അവസാന തീയതി. ആകാശവാണി, ദൂരദർശൻ എന്നിവയുടെ മുഴുവൻ നിലയങ്ങളിലും രാവിലെ 11-ന് മൻ കി ബാത് പരിപാടി തത്സമയം ലഭ്യമാകും. കോഴിക്കോട് വടകരയിൽ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ശാഖയിലെ പണയ സ്വർണ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസിൽ മുൻ മാനേജരെ റൂറൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തെലങ്കാനയിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തത്. സംഭവത്തിൽ വടകര പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരികയായിരുന്നു. കണ്ണൂർ ആറളം ഫാമിൽ കാട്ടാന ശല്യം വീണ്ടും രൂക്ഷമായി. തൂക്ക് വൈദ്യുതി വേലി തകർത്തെത്തിയ ആനക്കൂട്ടം ഫാമിലെ ഗോഡൌണിന്റെ സമീപത്തെ തെങ്ങിൻ തോട്ടത്തിലും നഴ്സറിയിലും നാശം വരുത്തി. ഫാമിലെ കാട്ടാന തുരത്തൽ അടിയന്തരമായി പുനരാരംഭിക്കണമെന്ന് ഫാം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ കടബാധ്യത എഴുതി തള്ളണമെന്ന് ബാങ്കേഴ്സ് സമിതി യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദുരിതബാധിതർക്ക് അനുവദിച്ച അടിയന്തര ധനസഹായത്തിൽ നിന്ന് വായ്പാ തിരിച്ചടവ് ഈടാക്കിയ കേരള ഗ്രാമീൺ ബാങ്കിന്റെ നടപടിക്കെതിരെ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ഡോക്ടർമാർ നടത്തുന്ന സമരം തുടരുന്നു. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്കായി സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് പശ്ചിമബംഗാൾ ഗവർണർ സി.വി. ആനന്ദബോസ്. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള വിവിധ മാധ്യമ യൂണിറ്റുകളുടെ പ്രവർത്തനങ്ങൾ കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ വിലയിരുത്തി. കേരള ഖാദി മേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് 3 ദിവസം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.